പ്രിയപ്പെട്ടവരെ, 2023 ക്രിസ്മസ് ആഘോഷവേളയിലാണ് ലോകമാസകലമുള്ള എല്ലാവരും. ഈ അവസരത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ എല്ലാ ആശംസകളും ആരംഭത്തിലെ തന്നെ ഞാൻ നേരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നൽകിയത് ദൈവം അയച്ച ദൂതൻ തന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്ദേശം നൽകിയ പശ്ചാത്തലവും നമുക്കറിയാം. ദൈവം മനുഷ്യരോടുള്ള സ്നേഹം, ആഴമായ സ്നേഹം, അനന്തമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യനായി അവതരിച്ചു. ആ വലിയ സത്യം അനുസ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ മഹത്വവും ദൈവത്തിൻ്റെ കാരുണ്യവും നാം ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാക്കുവാനുമുള്ള ഒരു ക്ഷണമാണ് ഈ ക്രിസ്മസ്. അതിന് വേണ്ടത് എന്താണെന്ന് മാലാഖമാർ നമ്മെ അറിയിച്ചുവല്ലോ. ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ തന്നെ നല്ല മനസ്സുള്ളവർക്കാണ് സമാധാനമുണ്ടാകുക. നല്ല മനസ്സിൻ്റെ ഉടമകളാകുവാനുള്ള വലിയൊരു ക്ഷണം അത് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയാണ്. കാരണം നാം ജീവിക്കുന്നത് ഒരു സ്വാർത്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ഞാനെന്ന വ്യക്തിയിലും അറിയാതെ സ്വാർത്ഥത കടന്നുകൂടുമ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടതാണ്. എനിക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സിൻ്റെ ഉടമകളാകുവാനായിട്ട് പ്രാർത്ഥിക്കാം, അധ്വാനിക്കാം. മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ നല്ല മനസ്സിൻ്റെ ഉടമകളാകുമ്പോൾ ദൈവം മഹത്വപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നാം എല്ലാവരും പ്രഘോഷിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. പക്ഷേ ഒപ്പം ഒരു കാര്യം കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. നല്ല മനസ്സിൻ്റെ ഉടമകളാകണം. നല്ല മനസ്സിൻ്റെ ഉടമകൾ ആയില്ല എങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം പോലും പ്രസക്തമല്ലാതായി പോകും. വളരെയധികമായിട്ട് സംഘർഷം നിറഞ്ഞ, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലും നല്ല മനസ്സിൻ്റെ ഉടമകളാകാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ഒപ്പം പ്രത്യാശ നൽകുന്ന പുതുവർഷത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.